अस्सलाम वालेकुम रहमतुल्लाहि व बरकातुहु। बिस्मिल्लाहिर रहमानिर रहीम। मरुभूमिले महावसंतम रलियल्लाहु अन्हु। मरुभूमिले महावसंतम खलीफ अबूबकर रलियल्लाहु अन्हु। अल्हम्दुलिल्लाह। अबूबकरिन्റെ प्रख्यापनं, खलीफയുടെ प्रख्यापनं, ആ പ്രഖ്യാപനത്തിന്റെ അവസാനം അല്ലാഹുവിന്റെ ദൂതൻ ദിവ്യ സന്ദേശം കൊണ്ട് അനുഗ്രഹീതനാണ്, പരിരക്ഷിതനാണ്, അതിശ്രേഷ്ഠമാനാണ്. എന്നാൽ ഈ ഞാൻ അബൂബക്കർ എന്ന ഞാൻ ഖലീഫ പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ മാത്രമാണ്, നിങ്ങളിൽ ഒരുവൻ മാത്രമാണ്, നിങ്ങളിൽ ആരേക്കാളും ഉത്തമനല്ല ഞാൻ. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക സാമ്രാജ്യം ഇതുവരെ എത്തിച്ച് നബിതിരുമേനിയുടെ വഴിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും വീക്ഷിച്ച് നിരീക്ഷിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഞാൻ സമ്മിക്കായിട്ടുള്ള പാതയിലൂടെ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ, നേരെ ചൊവ്വയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കെന്നെ അനുഗമിക്കാം. പക്ഷേ ആ വഴിയിൽ നിന്ന് വ്യഭിയായിട്ട് ചലിക്കുന്നുണ്ടെങ്കിൽ, വ്യതിയായിട്ട് ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ തടയേണ്ടതുണ്ട്, എന്നെ നേർവഴിക്ക് നടത്തേണ്ടതുണ്ട്. വ്യക്തിയല്ല വലുത് രാഷ്ട്രമാണ് വലുത്, വ്യക്തിയല്ല വലുത് ധർമ്മമാണ് വലുത് എന്നുള്ള പ്രഖ്യാപനമാണ് ഖലീഫ അവിടെ നടത്തിയത്. ഈ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഖലീഫ അബൂബക്കറിൻ്റെ വരാൻ പോകുന്ന ഭരണ രീതി നയം, അതിൽ കൂടെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ പോകുന്ന ഉത്തമമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള വിനീത ഭാവം, അതൊക്കെ വളരെയധികം സ്പഷ്ടമായിട്ട് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, ഇതിനെല്ലാത്തിനും ബോധബലകമായിട്ട് മറ്റൊന്നും കൂടിയുണ്ട്. ഭരണഭാരം കയ്യേറ്റു. ആ സമയത്ത് അവിടെ കൂടി ആരോ ഒരാൾ എന്തോ കാര്യം പറയുമ്പോൾ ഖലീഫ അബൂബക്കറിനെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരമായിരുന്നു: ഖലീഫത്തുല്ലാഹ്, ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന്. അത് കേട്ട ഉടനെ തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ ഖലീഫ അദ്ദേഹത്തെ തിരുത്തി: ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയല്ല, ഞാൻ ദൈവദൂതൻ്റെ പിൻഗാമി മാത്രമാണ് നിങ്ങളെപ്പോലെ. നബിതിരുമേനിയുടെ മാതൃക, ജീവിത മാതൃക, ജീവിതചര്യ, അതിനെ അനുസന്ധാനം ചെയ്യുക. പ്രവാചകന്റെ സത്യസരണിയിലൂടെ തൻ്റെ കീഴാദികളെ മുന്നോട്ട് നയിക്കുക, അതാണ് തൻ്റെ ബാധ്യത. അത് കൃത്യമായിട്ടും ഖലീഫ അബൂബക്കർ മനസ്സിലാക്കി വച്ചിരുന്നു. ആ സങ്കല്പത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ മറ്റൊരു സങ്കല്പം വെച്ച് പുലർത്താൻ ഖലീഫ തയ്യാറായിരുന്നില്ല. പ്രവാചകൻ്റെ സ്ഥാനം അത് അത്യുന്നതമാണത്, അതിന് താൻ അർഹനല്ല, അത് നബിതിരുമേനിക്ക് മാത്രമുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനങ്ങൾ, അത് എൻ്റെ സങ്കല്പങ്ങൾ വന്ന് പെടുമ്പോൾ ചിലപ്പോൾ പ്രമാദങ്ങൾ വന്ന് ഭവിക്കാം. അതിലെന്തെങ്കിലും വിട്ടുപോയെന്നിരിക്കാം, സ്കലിതങ്ങൾ സംഭവിച്ചേക്കാം.
ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന ഭാവത്തിൽ പണ്ട് രാജാക്കന്മാരും അവരുടെ ഭരണകൂട്ടങ്ങൾ പിന്നെ മത പുരോഹിതന്മാരൊക്കെ പുലർത്തി പോന്നിട്ടുള്ള ഔദ്ധത ഔദ്ധത്യം അല്ലെങ്കിൽ ഔന്നത്യം തങ്ങൾക്ക് ഉണ്ടെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന വിശുദ്ധിയെയും അവർക്കുണ്ടെന്ന് അവർ തന്നെ ഉറപ്പിച്ച് പ്രഖ്യാപിച്ച ഔന്നത്യവും ഖലീഫ അബൂബക്കർ തീർത്തും നിഷേധിക്കുകയാണ് ചെയ്തത്. ഞാനൊരു അനുധാവകൻ മാത്രമാണ്, അനുധാവകൻ മാത്രം, ഒരിക്കലും ഒരു ആവിഷ്കർത്താവല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ദർശനങ്ങളില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മേൽപ്പറഞ്ഞ കാര്യങ്ങളെ സ്പഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ ത്യാഗത്തിന് തയ്യാറായിട്ടുള്ള ആളുകൾക്ക് അതാരാണെങ്കിലും തുല്യമായിട്ടുള്ള പരിഗണന, തുല്യമായിട്ടുള്ള പങ്കാളിത്തം, തുല്യനീതി. ഇസ്ലാമിക സാമ്രാജ്യത്തിലെ പൗരന്മാരുടെ കാര്യത്തിൽ ഇതായിരുന്നു ഖലീഫയുടെ തീരുമാനം, ഖലീഫയുടെ സമീപനം. ഒരാളുടെ പോലും ഇസ്ലാം സ്വീകരണത്തിലുള്ള പ്രാഥമ്യം അത്തരം രംഗങ്ങളിൽ അദ്ദേഹം ഒരിക്കലും പരിഗണിച്ചിരുന്നതേയില്ല. രാഷ്ട്രകാര്യങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രകാര്യങ്ങളിൽ തുല്യ പങ്കാളിത്തവും അഭിപ്രായ സ്വാതന്ത്ര്യവും അദ്ദേഹം കൃത്യമായിട്ട് അനുവദിച്ചു കൊടുത്തിരുന്നു. ഷാമിനെതിരായിട്ടുള്ള സൈനിക യുദ്ധത്തിനൊരുങ്ങിയ സമയത്ത്, സൈനിക നടപടിക്ക് ഒരുങ്ങിയ സമയത്ത് മക്ക കീഴടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ ഇസ്ലാമിനും പ്രവാചകനുമെതിരിൽ ഉപജാപങ്ങളിൽ ഏർപ്പെടുകയും തിരുമേനിയെ ഗളച്ഛേദം ചെയ്യാൻ കൊണ്ടുപിടിച്ച് പരിശ്രമിക്കുകയും ചെയ്ത് തദ്ദേശവാസികളുടെ കൂടി അഭിപ്രായം ആരായാൻ മുതിർന്നത് അബൂബക്കറിൻ്റെ മേൽപ്പറഞ്ഞ സമീപനത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ട് ഉദാഹരണമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ തികച്ചും ഭിന്നമായിട്ടുള്ള അഭിപ്രായമാണ് പലപ്പോഴും ഉമർ ബിൻ ഖത്താബ് പ്രകടിപ്പിച്ചിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദീനയ്ക്കടുത്ത് ഒരിക്കൽ ഒരു സ്വർണ്ണ ഖനിയിൽ ഖനി കണ്ടെത്തുകയുണ്ടായി. ആ ഖനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് സക്കാത്തിനത്തിലും മറ്റുമായി പൊതു ഭണ്ഡാരത്തിലെത്തുന്ന സമ്പത്തും വിതരണം ചെയ്യുന്നതിൽ അവലംബിച്ച സമീപനം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് മറ്റൊരു തെളിവാണ്. ആ അത് സംബന്ധിച്ച് പലരും സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് ഖലീഫ അബൂബക്കർ പറഞ്ഞ മറുപടി കേൾക്കുക. അവർ ഇസ്ലാം സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതി കൊതിച്ചാണ്. അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിങ്കൽ സ്ഥിരപ്പെടുകയും ചെയ്തു. ആ പ്രതിഫലം അന്ത്യനാളുകളിൽ അള്ളാഹു അവർക്ക് നൽകും. ഇഹലോകം അതൊരു വാർത്ത മാത്രമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം അബൂബക്കറിൻ്റേതിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ടുള്ള അഭിപ്രായമാണ് എപ്പോഴും ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം ഖലീഫയായപ്പോഴും പുലർത്തി പോന്നിട്ടുള്ളത്. അങ്ങനെയാണ് ആളുകളുടെ ഇസ്ലാം സ്വീകരണം അതിനുള്ള പ്രാഥമ്യം നോക്കിയിട്ട് കണക്കിലെടുത്ത് വേണം അവർക്ക് നൽകുന്ന സാമ്പത്തിക ആനുകൂല്യത്തിൻ്റെ അനുപാതം നിർണയിക്കേണ്ടത്. അതായിരുന്നു ഉമർ ബിൻ ഖത്താബിൻ്റെ അഭിപ്രായം. തൻ്റെ ഭരണത്തിൻ്റെ അന്ത്യ അവസാന നാളുകളിൽ അദ്ദേഹം മാറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന കാര്യത്തിലും ഉണ്ടായിരുന്നു ഉമറിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ.
അതായത് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്കാകണം പ്രഥമ സ്ഥാനം നൽകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം, ഉമറിൻ്റെ വീക്ഷണം. പുതുലോകത്തിൻ്റെ അർത്ഥത്തിൽ, അഥവാ ആധുനികമായിട്ടുള്ള അർത്ഥത്തിൽ വിവക്ഷിക്കപ്പെടുന്ന ഒരു ജനാധിപത്യവാദി ആയിരുന്നില്ല വാസ്തവത്തിൽ അബൂബക്കർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഏകാധിപതിയായിരുന്നില്ല. അങ്ങനെ ഒന്നാകാൻ അദ്ദേഹം ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പൊതുജന അഭിപ്രായ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. ഈശ്വരൻ്റെ നിയമമായിരിക്കണം, അള്ളാഹുവിൻ്റെ നിയമമായിരിക്കണം നാട്ടിൽ പുലരേണ്ടത് എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അതായിരുന്നു അബൂബക്കർ അങ്ങ് മുതൽ ഇങ്ങു വരെ. ഇസ്ലാമിക രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ, അവിടെ നടമാടുന്ന നിയമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്രോതസ് ദൈവകൽപ്പനയാണ്. ദൈവത്തിൻ്റെ ആജ്ഞ എന്തോ അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇസ്ലാമിക രാഷ്ട്രം, അവിടെയുള്ള രാഷ്ട്രകാര്യങ്ങൾ കൈയാളുന്നവരും. അവിടെ ഒരു ജനപ്രതി ഒരിക്കലും ഒരിക്കലും നിയമനിർമ്മാതാവല്ല, നിർമ്മിച്ച് വയ്ക്കപ്പെട്ട ദൈവ നിയമത്തിൻ്റെ പ്രയോക്താവ് മാത്രമാണ് ജനപ്രതിനിധി, അഥവാ ഖലീഫ അടക്കമുള്ള ആളുകൾ. ദൈവിക നിയമങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാകാതെ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ തീർച്ചയായും ഇസ്ലാമിൽ ഭരണാധികാരികൾക്ക് അനുവാദമുണ്ട്. അത് മറ്റൊരു കാര്യം, അത് അയാളുടെ ബാധ്യത കൂടിയാണത്. അതായത് ഇസ്ലാമിൽ നിന്ന് വേണം അയാൾ ചിന്തിക്കാനും, ഇസ്ലാമിനകത്ത് നിന്ന് വേണം അയാൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും, അഥവാ അത് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അന്തിമമായിട്ടുള്ള വിശകലനത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നടക്കുന്നത് ദൈവാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനപ്രാതിനിധ്യമാണ്, ദൈവത്തിൻ്റെ അഭീഷ്ടം നോക്കി ഭരണം നടത്തുന്ന ജനപ്രതിനിധിയാണ് ഖലീഫ. അത്തരം ഖലീഫമാരിൽ അഗ്രിമസ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് അബൂബക്കർ. നയപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സാരങ്ങളല്ലാതായിട്ടുള്ള എന്തുമാകട്ടെ, ജനങ്ങളുടെ ഇംഗിതം എന്താണെന്നറിയാൻ, അഭിപ്രായം എന്താണെന്നറിയാൻ ഖലീഫ ശ്രമിച്ചിരുന്നു. ഭൗതിക രംഗത്ത് ആരും ആരെക്കാളും ഉന്നതരല്ല, ആരും ആരെക്കാളും താഴ്ന്നവരുമല്ല. ആയതുകൊണ്ട് തന്നെ ആർക്കും അവഗണന അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. മതഭ്രഷ്ടരായിരുന്ന ആളുകൾ, മതം വിട്ടുപോയ ആളുകളെ അവരെ സൈനിക സേവനത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അത് രാഷ്ട്രത്തിൻ്റെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് മാത്രം ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരുടെ, ഇസ്ലാമിലേക്കുള്ളവരുടെ പുനഃപ്രവേശന നിദാനം ഇസ്ലാമിനോടുള്ള താല്പര്യമാണോ അതോ അധികാരത്തെ ഭയന്നാണോ എന്നൊക്കെ തിട്ടപ്പെടുത്തുക അന്നത്തെ കാലത്ത് സാധ്യമായിരുന്നില്ല. തിരിച്ചു വരുന്ന ആളുകൾ പരിപൂർണമായിട്ട് ഈശ്വരവിശ്വാസം, ദീനിനോടുള്ള വിശ്വാസം, പ്രതിപത്തി, അതിൻ്റെ പേരിലാണോ വരുന്നത് അതോ മതം വിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി പേടിച്ചിട്ടാണോ വരുന്നതെന്നും പറയാൻ പറ്റില്ല. ഏതായാലും അങ്ങനെ വരുന്നവരെ സംശയിക്കേണ്ടതില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ സൈന്യത്തിൽ പ്രവേശിപ്പിക്കാനും ഖലീഫയ്ക്ക് വിഷമമുണ്ടായിരുന്നില്ല, അദ്ദേഹം അതിന് മടിച്ചില്ല. അറബികളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എപ്പോഴും അവർ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിച്ചവരാണ്.
സ്വാതന്ത്ര്യകാര്യത്തിൽ വലിയ ഇച്ഛയുള്ളവരായിരുന്നു. മറ്റുള്ളവരെ കെട്ടിയേൽപ്പിക്കുന്ന അധികാരങ്ങൾ, ആധിപത്യങ്ങൾ, അത് അംഗീകരിക്കാൻ അവരുടെ പ്രകൃതി, അങ്ങനെയാണ് അവരുടെ മനസ്സിൻ്റെ പ്രകൃതി, അത് അനുവദിക്കുമായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അന്യരുടെ അധികാരത്തിൻ്റെ നുകത്തലിൻ്റെ കീഴിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ കിട്ടുന്ന ഒരൊറ്റ അവസരവും അവർ പാഴാക്കിയിരുന്നില്ല. അത്രയും നല്ല കാര്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിനൊരു പരിധിയുണ്ട്. ആ പരിധികൾക്കപ്പുറം കലഹങ്ങളും കലാപങ്ങളും കൂടി ന്യായീകരണമായിട്ട് അവർ കരുതി കളഞ്ഞു. അങ്ങനെയാണ് നബിതിരുമേനിയുടെ മരണത്തെ തുടർന്ന് ഇസ്ലാമിൻ്റെ കീഴിൽ നിന്ന് തീർത്തും പുറത്തു കിടക്കാൻ അവർ തീരുമാനമെടുത്തത്. നബിതിരുമേനി അറേബ്യയുടെ ഒറ്റ ഭാഗവും അതിക്രമിച്ച് കടന്നാക്രമിച്ച് സൈനിക നടപടിയിലൂടെ അന്യായമായിട്ട് ഒന്നും കൈയടിക്കില്ല, ഒരു തുണ്ട് ഭൂമി പോലും കൈയടക്കിയിരുന്നില്ല. അവർ വന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കുന്ന പ്രവാചകൻ, അന്ത്യപ്രവാചകൻ്റെ തിരുമുമ്പിൽ വന്ന് സ്വയം സമർപ്പിക്കുകയോ അഥവാ തീർത്തും നീതിയുക്തമായിട്ടുള്ള നിമിത്തങ്ങളാൽ പ്രചോദിതനായിട്ട് തിരുമേനി സൈനിക നടപടി സ്വീകരിക്കുകയോ അത് മാത്രമാണ് ചെയ്തിരുന്നത്. വിഘടനവാദികളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ വിഘടനവാദം മുഴക്കിയിരുന്ന ആളുകൾ, അതിനെ അപ്പോഴപ്പോൾ വേണ്ടുന്ന വിധത്തിൽ ഉചിതമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ, ആ കൈകാര്യം ചെയ്യുന്നതിലും ഇസ്ലാമിൻ്റെ യശസ്സും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുരക്ഷിച്ച് അതിന് ഭദ്രമായിട്ടൊരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നതിലും ഖലീഫ അബൂബക്കറിൻ്റെ മയം, തന്ത്രം, രാജ്യതന്ത്രം വലിയ മറ്റുള്ളവർക്ക് വളരെ വലിയ രീതിയിൽ പ്രയോജനപ്പെടുകയുണ്ടായി. ഒരു ഭാഗത്ത് ദൃഢമായിട്ടുള്ള കർക്കശമായിട്ടുള്ള സമീപനം അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ മറുഭാഗത്ത് വിട്ടുവീഴ്ചയുടെയും മാപ്പിൻ്റെയും സമീപനവും ആയിരിക്കും അബൂബക്കർ സ്വീകരിക്കുക. ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാൻ, അതിൻ്റെ ആണിക്കല്ലിളക്കാൻ കച്ചുകെട്ടി രംഗത്തിറങ്ങിയ ഖുറത് ബിൻ ഹുബൈറ, അഷദ് ബിൻ ഖൈസ്, അമ്രു ബിൻ മൗദി കരീബ് തുടങ്ങിയ കലാപം നടത്തിയ ആളുകൾ, നായകന്മാർ, അവരൊന്നും വലിയ ശിക്ഷകൾ കൊടുത്തില്ല, മാപ്പ് നൽകി വിട്ടയക്കാനുണ്ടായത്. അങ്ങനെ ഒരു സ്വഭാവവും ഖലീഫയ്ക്കുണ്ടായിരുന്നു. ചിന്താ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഖലീഫ അബൂബക്കറിൻ്റെ കീഴിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ വളരെ കൃത്യമായിട്ട് വളരെ ഗൗരവതരമായിട്ട് പരിരക്ഷിച്ചു പോന്നിരുന്നു. ഇസ്ലാമിന് കീഴടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ജനവിഭാഗത്തെ ബലം പ്രയോഗിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിച്ചതിന് ഒരൊറ്റ ഉദാഹരണവും അദ്ദേഹത്തിൻ്റെ കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇറാഖിലും അതുപോലെ ഷാമിലും പണ്ട് മുതലേ അവിടെ അധിവസിച്ചു വന്നിരുന്ന തദ്ദേശീയരായിട്ടുള്ള ജൂത കുടുംബങ്ങൾ, അതുപോലെ ക്രൈസ്തവ മതവിഭാഗങ്ങൾ, അവരിൽ നിന്ന് ജസിയ വസൂലി ചെയ്തിരുന്നു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ മതം മാറാത്തവരിൽ നിന്ന് നിർബന്ധിച്ചെടുക്കുന്ന ഒരു തലവരി പിരിവായിരുന്നില്ല അത്. അത് മറിച്ച് അമുസ്ലിങ്ങൾക്ക് രാഷ്ട്രം നൽകി വന്നിരുന്ന സംരക്ഷണം, അതിന് പകരം അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം നൽകി വന്നിരുന്ന സംരക്ഷണം, അതിന് പകരം ഈടാക്കിയിരുന്ന ഒരു രക്ഷാഭോഗം മാത്രമായിരുന്നു ജസിയ. എന്നാൽ ജസിയ നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഇതര ആളുകളെ അപേക്ഷിച്ച് അപ്പോഴും
ഭാരം പേറിയിരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണെന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം സക്കാത്തിനത്തിൽ ബൈത്തുൽ മാലിൽ ഒടുക്കാൻ കടപ്പെട്ടവർ പുറമേ സൈനിക സേവനം ചെയ്യാൻ കൂടെ ബാധ്യസ്ഥരായിരുന്നു. അമുസ്ലിങ്ങൾക്കാണെങ്കിൽ ഇത്തരം യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. ഇനി അമുസ്ലിങ്ങൾ ആരെങ്കിലും സൈനിക സേവനത്തിന് തയ്യാറായിരുന്നാലോ? അത്രക്കാർ ജസിയ നൽകാൻ ബാധ്യസ്ഥരല്ലായിരുന്നു. അത്രക്കാർ ജസിയ നൽകാൻ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല, ചുമതല ഉണ്ടായിരുന്നില്ല. സംരക്ഷണം ലഭിക്കാത്ത ആളുകൾക്കും ജസിയ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇറാഖിലും ഷാമിലും അവിടെയുള്ള ആളുകളുമായി ഒപ്പുവെച്ച സന്ധി വ്യവസ്ഥകളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്.